ചിലറ്റിസ്റ്റാൻ പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയെ വധിക്കാനായിട്ട് നടത്തുന്ന ഗൂഢാലോചനയെ കുറിച്ചാണ്. അവിടെ ആ വർഷത്തെ പ്രധാന പുരോഹിതനായിട്ടുള്ള കയ്യാഫാസി പ്രകാരം പറയുകയാണ്, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല എന്ന് കയ്യാഫാസ് പറയുകയാണ്. അതിനുശേഷം ഈ സുവിശേഷകനായിട്ടുള്ള യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്, അതായത് ജനത്തിന് വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു, ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കയ്യാഫാസ് പ്രഖ്യാപിക്കുകയായിരുന്നു. പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ചിതറിക്കിടക്കുന്ന ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി. അതായത് ഈ യോഹന്നാൻ ശ്ലീഹ അവിടെ പറയുകയാണ്, ഒരു കമന്റ് പോലെ എഴുതിയിരിക്കുകയാണ്, ജനങ്ങളുടെ പാപത്തിന് വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് കയ്യാഫാസ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുവേണ്ടി മാത്രമല്ല, പിന്നെ ഇതിനു വേണ്ടി കൂടിയാണ്, അതായത് ഈ ജനങ്ങളെ, ചിതറിക്കിടക്കുന്ന ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി കൂടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവൻ പ്രഖ്യാപിക്കുകയായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ ഒരു കമന്റ് പോലെ പറയുകയാണ്. ഇതേ ആശയം തന്നെയാണ് ഇന്നത്തെ ലേഖനത്തില് പൗലോസ് ശ്ലീഹ പറയുന്നത്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, വിജാതിയരെയും യഹൂദരെയും ഈശോ തന്റെ മരണം വഴി ഒരുമിച്ച് ചേർത്തു. ഇപ്പോ പരിശുദ്ധാത്മാവില് ഒരു പരിശുദ്ധമായ വാസസ്ഥലമായിട്ട് നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, ഈശോയുടെ കുരിശുമരണം വഴി ചിതറിക്കപ്പെട്ടു കിടന്നിരുന്ന നാം എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയാണ്, അതായത് ഒരു കൂട്ടായ്മയായിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരമാണ്, അതായത് ഈശോ തന്റെ മരണം വഴി നമുക്ക് നേടിത്തന്ന ഈ കൂട്ടായ്മയുണ്ട്, ഈ കൂട്ടായ്മ നഷ്ടപ്പെടാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.